ഈ കേരളത്തിൽ കിടക്കുന്ന അഞ്ചാറോ എസ് ടി പി കാർ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാക്കാൻ നടക്കുന്നത് അത് നടക്കാത്ത കാര്യം. രാത്രി രാത്രിയായിട്ട് വീടിന് കളഞ്ഞൊക്കെ അവിടെ പിടിക്കുന്നത്. ഞാൻ കൊള്ളക്കാരനാണ്, പോസ്റ്റ് ഓഫീസിൽ പ്രതിയാണ്, മോഷ്ടാവാണ്, പിടിച്ചുപോലിക്കാരനാണ്, ബലാത്സംഗക്കാരൻ. ഞാൻ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ കേരള സംസ്ഥാനത്ത് ഏറ്റവും വൃത്തികെട്ടവനും നാണം കെട്ടവനും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനുമാണ്. അവരെ അമ്മയെ പെങ്ങളും എല്ലാം നടത്തിലാണ്, സ്വന്തം അമ്മയാരെ പെങ്ങളാരോ നടത്തിലാണ്. അത്ര വൃത്തികെട്ടവൻ അവരൊക്കെ പറയുന്ന കേട്ടവണ്ണം വെടിവെച്ച് കൊണ്ടുവരുന്നത് അതുകൊണ്ട് വൃത്തികെട്ടവൻ. ഇവരൊക്കെ ആര് പെണ്ണു കൊടുത്തുവനെ കല്യാണം കഴിച്ചു, ആ പെണ്ണിനെ കേട്ടാണ് അത്രയും പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ താങ്കൾ താങ്കളുടെ നിലപാട് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്? ഞാൻ പിന്നെ അറിയാമല്ലോ, ഞാന് ബോധ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞ് മനുഷ്യൻ തെറ്റിദ്ധരിപ്പിക്കാറില്ല. വസ്തുതാപരമായി ഞാനൊരു കാര്യം പറഞ്ഞു, ആ കാര്യം ശാസ്ത്രീയാണെന്ന് ബോധ്യപ്പെടുത്തി ഞാനിങ്ങനെ ഉറച്ചു നിൽക്കാതിരിക്കും, ഉറച്ചു തന്നെ നിൽക്കുക, ഒരിക്കലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഈ ഇത്തരത്തിൽ ബോധ്യത്തോടെ പറയാനുള്ള നിലപാടുകളുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാൻ ഈരാറ്റുപേട്ട താമസിക്കുന്നുണ്ട്, അറിയാമല്ലോ, അരുവത്തര ഇടവക്കാരൻ. വിശുദ്ധ സെന്റ് ജോർജിന്റെ പള്ളിയാണ് എന്റെ പേര്, അത് തന്നെയാണ് ഞാൻ ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിലുള്ള 97% പേരും മുസ്ലിങ്ങളാണ്. അതിനിടയ്ക്കാണ് താമസിക്കുന്നത്. ഇവരുടെ എല്ലാം എനിക്കറിയും, എത്രയും നല്ല മുസ്ലിം സഹോദരമുണ്ടെന്നറിയും. അതിനിടയിൽ തീവ്രവാദികളുണ്ട്. ഈ തീവ്രവാദികളുടെ പോക്ക് ശരിയല്ല എന്ന് ആരെങ്കിലും വേണ്ടി, ഇവിടെ പിണറായി സഖ്യം, അത് ഇടതുപക്ഷം മുന്നിൽ ഞാൻ പറഞ്ഞത് സി പി എം നേതൃത്വത്തിലുള്ള പിണറായി ഈ ബി ഡി ഈ ജമാഅത്തെ ഇസ്ലാമി, പി ഡി പി, പോപ്പുലർ ഫ്രണ്ട്, എസ് ഡി പി, ഇതുപോലുള്ള ഇതൊക്കെ രാജ്യവിരുദ്ധ ശക്തികളായി വളരുക, അവരുടെ പിന്തുണയോടെ നിൽക്കുക, അവർ വളരാനൊരു അവസരം ഉണ്ടാക്കി. യു ഡി എഫിലോ കോൺഗ്രസ് അത് തന്നെ ചെയ്യുക. യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും ആണല്ലോ, ലീഗ് അപ്രസക്തമായി പോയില്ലേ? ഇപ്പോൾ എസ് ഡി പിയുടെ മുമ്പിൽ ലീഗ് ഒന്നുമല്ല. സത്യത്തിൽ പാണക്കാട് തന്നെ എത്രയോ വലിയ മനുഷ്യന്, പക്ഷെ പറയില്ല. അതിനകത്ത് തീവ്രവാദം വന്നു. ഇത് യഥാർത്ഥ സത്യം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഒരു ഹൈന്ദവ രാജ്യമാണ്. 700 വർഷം മുഗളന്മാർ മുസ്ലിങ്ങൾ ഭരിച്ചു, എന്നിട്ടും ഇന്ത്യ രാജ്യത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ പറ്റിയോ? അതായത് 700 വർഷം മുഗൾ രാജ്യമായിരുന്നു, മുഗളന്മാർ രാജ്യം വെച്ച് മുസ്ലിങ്ങൾ തന്നെ, എന്നിട്ട് ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഈ കേരളത്തിൽ കിടക്കുന്ന കുറെ അതേപോലെ തീവ്രവാദികൾ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാക്കണം എന്ന് നടക്കാനുള്ളതെന്ന് നമുക്കറിയാം. ഇതിനടിയിലുള്ള കാര്യം എന്താ? അതാണ് മനസ്സിലാക്കുന്നത്. ഇതിനടിയിലുള്ള കാര്യം, വിദേശ ശക്തിയുടെ മുമ്പിൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുക, ആ വളർച്ചയെ തടയാൻ വേണ്ടി ഈ ഇന്ത്യക്കകത്ത് കലാപം സൃഷ്ടിക്കണം. അത് വേഗം കിട്ടാന്ന് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെയാണ്. അതിനകത്ത് ആവശ്യമില്ലാത്ത തീവ്രവാദം പറഞ്ഞ് കുറെ മുസ്ലിം സഹോദരങ്ങളെ വെച്ചാൽ അവർക്ക് എല്ലാ സഹായവും പുറത്തും ചെയ്തു കൊടുത്തോണ്ടിരിക്കുക, സാമ്പത്തികവും എല്ലാ സഹായം. അങ്ങനെ അവര് അവർക്ക് അറിയില്ല, അവർ വിചാരിച്ചു ഇപ്പൊ ഇന്ത്യ കേട്ടിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം ഈ പുറകെ നിൽക്കുന്നവർക്ക് നടക്കാത്ത കാര്യമാണ്. ഇന്ത്യ കൊണ്ടൊരു ജനാധിപത്യ രാജ്യത്തിൽ മുസ്ലിം 700 കൊല്ലം കൂടെ ചെയ്ത് മുസ്ലിം രാഷ്ട്രമാക്കാൻ പറ്റാത്തപ്പോഴാണ് ഈ കേരളത്തിൽ കിടക്കുന്ന അഞ്ചാറോ എസ് ടി പി കാർ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാക്കാൻ നടക്കുന്നത്. അത് നടക്കാത്ത കാര്യം. അപ്പൊ അതെല്ലാം കാര്യത്തിൽ ചെയ്ത് അനാധികൃതം കേരളത്തിലുണ്ടാക്കണം, വളർച്ച പുറകടിക്കണം ആ സമൂഹം. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ കഴിയുന്നില്ല എന്നാണ് ആകെ ഒരു സങ്കടം എനിക്ക്. ഇത് ഈ മുസ്ലിം സഹോദരങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതാണ് തോന്നുന്നത്. അത് തന്നെ ആലോചിച്ചു നോക്കി, എന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഞാൻ ആകെ പറഞ്ഞെന്താ? അവര് ഏറ്റവും കൂടുതൽ കുറ്റം കണ്ടത് ഒരു തുള്ളിമരുന്ന് കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ വളരെ വ്യക്തമായവിടെ ഞാൻ പ്രസംഗിച്ച ഇവിടെയാണ്, ഹൈന്ദവന് മാത്രമുള്ള ഒരു ഓഡിറ്റേഴ്സില്ല. അവിടെ ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചതനുസരിച്ച് എന്നെ കേട്ടതനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഉണ്ടെന്ന് സൂക്ഷിക്കണം. അതിനകത്ത് ഞാൻ എന്താ തെറ്റിയത്? യേശു ക്രിസ്തു പഴച്ചു പെട്ടതാണെന്ന് പറയുകയും കന്യാമാതാവ് പഴയാണെന്ന് പറയുകയും ക്രിസ്തുസ് എന്ന് പറയുന്ന പഴച്ചു പെട്ടവരോ യുദ്ധമാണെന്ന് പറയുക ചെയ്യുന്ന നാണം കെട്ടവന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്ന പിണറായി സർക്കാരാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്, എന്നെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് ആലോചിച്ചു. അതിലും കിടക്കി
ഗുരുവായൂരപ്പന് നേർച്ച കൊടുക്കുന്നതുകൊണ്ടാണ് നീ ഒന്നും സ്വർഗത്തിൽ പോകാത്തത്, നീ ഒന്നും സ്വർഗത്തിൽ പോവുക എന്നാണ് വേറൊരു മൗലവി താടിയും വെച്ചോണ്ടോ പ്രസംഗിക്കുന്നത്. അയക്കും വലിയ പ്രൊട്ടക്ഷൻ എന്തൊരു കാര്യമാണ് ഇത്. സിപിഎമ്മും കോൺഗ്രസും രണ്ട് നാണംകെട്ട പാർട്ടിയെ മാറി. മുസ്ലിം പീഡനം മാത്രമാണ് ലക്ഷ്യം, മുസ്ലിം എല്ലാം വേറെ ഒന്നുമില്ല. ഇപ്പൊ കണ്ടില്ലേ രാജ്യസഭ വന്നപ്പം സിപിഎം മുസ്ലിമിന് കൊടുത്തു, കോൺഗ്രസ് ഉടനെ മുസ്ലിമിന് കൊടുക്കില്ല. മുസ്ലിമിന് കൊടുത്താൽ പോലും വേണ്ടില്ല, അർഹതപ്പെട്ട ഒരു മുസ്ലിമിന് കൊടുക്കണ്ടേ? അപ്പൊ അതായത് ഒരു മുസ്ലിം നേതാവ് വനിതാ നേതാവുണ്ട്, ഒത്തിരി പ്രായമായ ഇതിനകത്തുള്ളവരുണ്ട്, ഒരു സ്ത്രീ കൊടുക്കേണ്ട അതല്ലേ ചെയ്യുന്നത്. അപ്പം ഇത് പേയ്മെന്റ് സീറ്റാക്കി മാറ്റുക, കോൺഗ്രസ് ഇത് നശിച്ചു. ന്യൂനപക്ഷ ക്രൈസ്തവരുടെ സഹിഷ്ണുതയെ ഒരു ബോധപൂർവം മുതലെടുക്ക. സംശയമുണ്ടോ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പാവങ്ങളായതുകൊണ്ട് അവര് അവരെ മുതലെടുക്കാം എല്ലാം ജനാധിപത്യത്തിൽ ഉറച്ചു തിന്നോളൂ തന്റെ ഇടം കൊണ്ട് എന്നും മുതിർത്ത് കയറുക. എന്നാലും അവസാനം പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമിൻ, നമുക്കെല്ലാം കൂടി ഈശ്വരദാസം രക്ഷിക്കാൻ നമ്മൾ പാവപ്പെട്ട ക്രിസ്ത്യാനി പിന്നെ പോയി കുത്തുകൊടുക്കും. ആ കുത്തൊക്കെ നീക്കിവരും. ഇപ്പൊ ജനം മനസ്സിലാക്കിയിട്ടുണ്ട് ക്രിസ്ത്യാനി സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ഇനി കുത്താൻ കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നത്തെ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, കോൺഗ്രസ് കാണിച്ച ഇതിനെ പിന്തുണച്ച ഈ നടപടി ഞാൻ ഏറ്റവും പറയുന്നില്ല. എന്നറിയോ സതീശനെ ആരാന്ന് ആർക്കറിയില്ല. ഇപ്പൊന്നെ മേടിച്ചോണ്ട് പോട്ടെ, ആളൊരു പ്രതിപക്ഷ നേതാവെന്ന് പറയാൻ കൊള്ളാമോ? ഒന്ന് നിഷ്പക്ഷമായിട്ട് ആലോചിച്ചു. സാധാരണ ഒരു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ, എല്ലാ സീറ്റിലും എന്നെ അംഗീകാരം. ഉമ്മൻചാണ്ടി എതിരാണ്, ഗ്രൂപ്പാണ്, എന്നും പ്രതിപക്ഷ നേതാവെന്നുള്ള അംഗീകാരം വരെയുണ്ടായിരുന്നു. ഈ തൊപ്പിയാൻ പ്രതിപക്ഷ നേതാവിന്റെ റോഡ് കൂടെ ആരും ഒരു പട്ടി മൈൻഡ് ചെയ്യുന്നില്ല. അതിനകത്ത് എന്റെ ബോധത്തോട്ട് കയറി കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇത്ര വലിയ അസഹിഷ്ണുത കാണിക്കേണ്ട ഒരു കേരള സാഹചര്യം. ഇതിന് സമാനമായ സംഭവങ്ങൾ അന്താരാഷ്ട്രീയ തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിലെ വ്യക്തിപരമായി അസഹിഷ്ണുത എന്താന്ന് ചോദിച്ചാൽ, ഈ കേരളയിൽ പദ്ധതി ആരാ എതിർത്തത്? ഞാൻ കേരളയിൽ പദ്ധതി ഇത് ആക്രി സാധനമാണെന്നും ജപ്പാനിൽ കൊടുത്ത ആക്രി കച്ചവടമാണെന്നും 15,000 കോടി അഴിമതിയാണെന്നും ആദ്യമായി കേരള ജനത്തോട് പറഞ്ഞു. ഞാൻ ഇത് സമരം ആദ്യം തുടങ്ങി ഉദ്ഘാടനം ചെയ്ത് ഞാൻ നമ്മുടെ ചങ്ങനാശ്ശേരി അടുത്ത് ഞാൻ ആദ്യത്തെ മീറ്റിംഗ് ഒന്ന് പറയാതെ ഞാൻ അറിഞ്ഞിരിക്കും. ഞാൻ ചെല്ലുമ്പോൾ ആകപ്പട മീറ്റിംഗ് എന്തുണ്ടെന്ന് അറിയണം, 10-12 പേരുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം ചെയ്ത സമരം ആരുമില്ല. ഞാൻ പ്രസംഗിച്ച 100 പേരെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഒരാഴ്ച വീണ്ടും അവിടെ മീറ്റിംഗ് വെച്ചാൽ 100-700 പേര് വന്നു. അപ്പോഴാണ് ജനം മനസ്സിലാക്കി ഇത് ഇത്രയും കുഴപ്പമാണ്. പിള്ളേർക്ക് എന്നെ ഇഷ്ടപ്പെടും, അയാളെ 15,000 കോടി നഷ്ടപ്പെടാൻ പോകുന്നു. അയാളെ ആക്രി കച്ചവടം ഭയങ്കരമല്ലേ, സ്വാഭാവികം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിപ്പോ 427,000 കോടി രൂപ കടമുള്ള ഒരു സ്റ്റേറ്റാക്കി കേരളത്തെ മാറ്റി. പിണറായില്ലേ അയാൾ ഇപ്പൊ ശമ്പളം കൊടുക്കാൻ 3,000 കോടി കടം കൊടുക്കുക. കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നടപടിയാണ് സ്വീകരിക്കുന്നത്, ഇതുപോലെ കടം കൊടുക്കാൻ പാടില്ല. അതാ നിയമം ലംഘിച്ച് പരിധി വിട്ടും പണം കൊടുത്തോണ്ടിരിക്കുക കേന്ദ്രം. പക്ഷേ ആ പരിധി വിട്ട് കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കും. ഇത് വരാൻ പോകുന്നത് നമ്മളെ കട്ട് തിന്നുന്ന നിലയിലാവും. റേഷൻ കിട്ടാത്ത കേന്ദ്രം നമുക്കുണ്ടാകാൻ പോകും. ഈ മതപരമായ ധ്രുവീകരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി വീണ്ടും മൈനോറിറ്റി ആകുന്നു, ഹൈന്ദവർ മൈനോറിറ്റി ആകുന്നു, ക്രൈസ്തവർ മൈനോറിറ്റി ആകുന്നു, ഈ ഒരു ബോധം ഈ സമുദായങ്ങൾക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അതാ പിള്ളേരുടെ ഏറ്റവും അടുത്ത സങ്കടം. ഈ കണക്കെല്ലാം ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹൈന്ദവ സമൂഹവും ഒരുമിച്ച് ഈ കാര്യം ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി ഏത് വീട്ടിൽ നിന്ന് ചോദിക്കും അവർക്ക് ഇത് ബോധം ഉണ്ടായിട്ടുണ്ട്. അവർ ഇത് വളരെ ഏറെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അതാണ് ഞാൻ ആ രീതിയിൽ പ്രവർത്തനം നടത്തുകയാണ് എന്നോട് വൈരാഗ്യം. എന്നെ 2 ജാമ്യം വകുപ്പ് വെച്ചാൽ എന്നെ കേസിൽ പ്രതിയാക്കി രാത്രി വീട് കിടക്കുന്നവർക്ക് വന്ന് എന്നെ പിടിച്ചോണ്ട് പോകുന്നു. എന്ത് ന്യായമാണ്? എന്നെ ഫോൺ വിളിക്കാൻ കൂടി ചെല്ലുകയാണ്. പിന്നെ ഇരിക്കുന്നതിൽ എന്താന്ന് പറയുന്നത്, ഞാൻ രാവിലെ സാധാരണ 4 ആകുമ്പോൾ ഏപ്പിൻ രാവിലെ എന്നെ ഈ മിറ്റത്ത് പോകുന്ന നടക്കുന്നു. ഒരു 4 ആകുമ്പോൾ ഞാൻ ഏറ്റി ഇങ്ങനെ മുഖമെല്ലാം മുഖം കഴിയില്ല, ഇങ്ങനെ മിറ്റത്ത് വാങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ എന്ന് ഇതെല്ലാം ഞാൻ ഏറ്റ അവിടെ വന്നൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം ഒത്തിരി വണ്ടി പോലീസുകൊണ്ട് പുറത്ത് കിടക്കുന്നേക്കാം. അതിപ്പോ എന്നെ പൊടി എന്ന് പറയുമെന്ന് ഞാൻ അറിയാതെ കിടക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴത്തെ പെറ്റടിച്ചു. അപ്പം 4:50 ഞാൻ വന്ന ജനലക്കിൽ നോക്കിയപ്പോൾ മറച്ചു പോലീസ് എന്നെ ഇവിടെ ഇവിടെ അല്ലെ പോലീസ് എന്നെ കാണുന്നില്ല. ഞാൻ വേഗം അത് വന്ന് ഇറങ്ങി വന്ന് എന്നെ എല്ലാവരും വന്നു ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്.
അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഞാനങ്ങ് വന്നാൽ പോരെ, അല്ല കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പറയാമല്ലോ നമുക്ക് നടക്കുന്നില്ല. ഇത് നിങ്ങൾ എന്ത് എന്നെ രാത്രി ഫോൺ ചെയ്താൽ ഞാനങ്ങ് വന്നേണ്ടല്ലോ, എന്ന് നിങ്ങൾ ഈ വണ്ടിയിൽ അങ്ങോട്ട് പിടിച്ചോടെ പറഞ്ഞു, വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ശരി ശരി, ഞാൻ കുളിച്ചിട്ട് വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അതോ കുളിക്കാതെ വന്നു, കുളിച്ചിട്ട് വന്നാൽ മതി. ഞാൻ കയറി പല ഉദ്ദേശത്തും കുളിച്ച് പ്രാധാന്യമുള്ള നിർവഹിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞത് കുറച്ച് എന്നോട് വർത്താൻ പറഞ്ഞിരുന്നു, കാര്യം അറിയണ്ടേ. അപ്പൊ അവർക്ക് തന്നെ ചിരിയാ, ഞാൻ ഇത് ആര് പറഞ്ഞിട്ട്, അത് മുകളിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. ഞാൻ പോയി കഴിഞ്ഞ എന്താ വരുന്നു, എന്റെ വണ്ടിയിൽ തന്നെ വന്ന് കയറി. അപ്പോൾ എന്റെ മകനും അന്നൊരു കോഴി വന്ന് കയറി, ഞങ്ങൾ എന്നെ കണ്ടുകൊണ്ട് നേരെ പോയി തിരുവനന്തപുരം. തിരുവനന്തപുരം പോകുന്ന വഴി ഞാനത് എനിക്ക് തോന്നിയിട്ടില്ല, ഞാനൊന്നും ഞാൻ കാണുന്നില്ല, ഞാനിവിടുത്തെ ആരും അറിയുന്നില്ല. എന്റെ ഫോൺ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ചുമ്മാ ഫോണുകൾ തീർവുകയെ നമ്മളെ നോക്കി വെച്ചാൽ ശല്യമില്ല. അങ്ങനെ പോകുമ്പം ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കിന് ബി ജെ പി പ്രവർത്തകർ കൈ കൊണ്ട് ഓടി വരുന്നു, ചിലര് ചാനലുകാർ ഓടി വരുന്നു. അപ്പൊ ഞാൻ നോക്കിയത് തന്നെ ഇങ്ങനെ നോക്കിയത് ഞാൻ വേണ്ടാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ബി ജെ പി കാരനെ അങ്ങനെ ചിന്ത വിളിച്ചു. ഞാൻ ബി ജെ പി കാരെന്തായാലും ഞാൻ എനിക്ക് അത്ഭുതം തോന്നി. ഇത് കഴിഞ്ഞ് തിരുവനന്തപുരം അടുക്കളായി വരത്ത് തിരുവനന്തപുരത്ത് 10-30 കിലോമീറ്റർ അവിടെ ഒരു 100 ബി ജെ പി ആർ എസ് കാർ വന്നു ഒരു കിടന്ന് വിഷമിച്ചു. എങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ചോദിച്ചു. നിങ്ങൾ എങ്ങോട്ടായി ടി സി കൊണ്ട് കൊണ്ടു ഞങ്ങൾ അറിയട്ടെ, അത് പറയിട്ട് കൊണ്ടുവന്ന് പോയത് വേണം. അപ്പോഴേക്കും മനസ്സിൽ എന്തോ കുഴപ്പങ്ങൾ പുറത്തുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ സമ്മതിച്ചു കൂട്ടത്തിൽ പോവാണ്, നിങ്ങൾ അനുവദിക്കണമെന്ന്. അങ്ങനെ എന്നിട്ട് അവർ മാറിയിട ഞാൻ നല്ല വാക്ക് പറഞ്ഞ് സ്ത്രീ ഉൾപ്പെടെ മാറ്റിയിട്ട് ഞാൻ അറിയി. എന്നിട്ട് ചെന്നു അവിടെ ഈ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞെങ്കിലും നമ്മളിവിടെ പോലീസ് ക്യാമ്പിലേക്കായി. ഞാൻ ചോദിച്ചാൽ എന്താന്ന് പോലീസ് ചോദിച്ചു. അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരും എസ് ഡി പി കാരും അങ്ങനെ കല്ലിൽ കൂടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, അവരുടെ രാത്തിച്ചറി നടത്തണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓ, ഞാൻ ഈ ക്യാമ്പിലോട്ട് ഇറങ്ങാൻ നേരത്തോട് ഒരുത്തർ ഓടി വരുന്ന വെച്ചാൽ കാറിട്ട് ഉറട്ടി കിട്ടി. ഞാൻ നിങ്ങൾക്ക് അവിടുന്ന് കൗൺസിലർ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. അവരുടെ ഇപ്പൊ വട്ടേ ഈ വട്ടന്മാരൊക്കെയാണ് കൗൺസിലർ, സി പി എമ്മിന്റെ നേതാവാണ്. എനിക്കറിയാം അതിന് കുറച്ച് മുമ്പ് വണ്ടിയുടെ ചില്ല വന്ന് ഒരു ഇത് നോക്കിയ മുട്ടയാ എറിഞ്ഞാൽ ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. വണ്ടി കഴിയാൻ പ്രശ്നം അകത്ത് കയറിയിരുന്നു. അത് കഴിഞ്ഞ എല്ലാവരും ഇവിടെ വർത്തമാനം പറഞ്ഞ് സമാജൊക്കെ പറഞ്ഞ് ചായയും കുടിച്ചിരുന്നു. അപ്പോൾ ഒരു 12 മണിയപ്പത്തേന് മൈസൂരിട്ട് ഫ്രീ ആണ് ചെല്ലാൻ പറഞ്ഞു ചെന്നു. മൈസൂരിട്ട് ഇവിടെയൊന്നും ചോദിച്ചില്ല, ഇവിടെ ഇത് കണ്ടത് തന്നെ അവർക്ക് മനസ്സിൽ ഒന്നുമില്ല. അന്നേരം നമ്മുടെ വക്കീലുണ്ടായിരുന്നു, നമ്മുടെ പോന്നിയു, നമ്മുടെ ഒരു പ്രകടനായ വക്കീലാണ് അദ്ദേഹം, നമ്മുടെ വളരെ ബന്ധമുള്ള ഒരു വക്കീലാണ്, ശാസ്ത്രമംഗലം അജിത് കുമാർ എന്ന് പറയുന്ന വക്കീല്. വളരെ വിശദമായി ഇന്ന് സംസാരിച്ചു. എന്നെക്കാൾ കൂടുതൽ എന്റെ കാര്യം പുള്ളിക്ക് അറിയാമെന്നിരിക്കും, അത്ര സ്റ്റഡീഡായിരുന്നു. അപ്പോഴത്തേക്ക് ജഡ്ജി പറഞ്ഞ മൈസൂരിട്ട ഒരു വനിതയാണ്, എസ് 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 ഐക്യാണ് അണ്ടർസ്റ്റാൻഡ് തോന്നുന്നു. എന്നിട്ട് ഉടനെ തന്നെ ജാമ്യാനാന്ന് ജാമ്യക്കാരൻ എന്റെ തനി പി എം പിയുടെ ഭാര്യ ഇങ്ങനെ രണ്ടുപേരാന്ന് തോന്നുന്നു. അവരെ കയറി കടന്ന് ഒപ്പിട്ടിച്ച് പോകണം. അത്ര ഉണ്ടായിരുന്നു ശരിക്കും ഇതിന്റെ മുകളിൽ പിണറായി വിജയന്റെ ഇടപെടലുണ്ടായിട്ട് സംശയം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് മുഴുവൻ നിയന്ത്രണം. പോലീസ് ഓഫീസർമാരോട് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് മോശമാണ്, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാൻ എന്ന് പോലീസ് ഓഫീസർമാരോട് ചോദിക്കുകയാണ്. ആർക്കും ചോദിക്കാന്ന് ചോദ്യം, അവർ മുൻ ചീഫ് വിപ്പിനെ, ഒരു തുടർച്ചയായിട്ട് 40-50 വർഷം എം എൽ എ ആയ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത നടപടിക്രമം ഇതാണോ? അതാണ് എന്റെ ചോദ്യം. എന്നെ ഫോൺ വിളിച്ചാൽ ചെല്ലുകയല്ലേ പിന്നെ എന്തിനാണ്? അല്ല, പ്രൊസീജിയർ അങ്ങനെ അല്ലല്ലോ. ന്യായം വേണ്ടേ? ഈ രാത്രി പ്രാതിരായി വീടിന് കളഞ്ഞൊക്കെ അവിടെ പിടിക്കുന്നത്. ഞാൻ കൊള്ളക്കാരനാണ്, പോസ്റ്റ് ഓഫീസിൽ പ്രതിയാണ്, മോഷ്ടാവാണ്, പിടിച്ചുപോലിക്കാരനാണ്, ബലാത്സംഗക്കാരൻ. ഞാൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ വാക്കല്ലയോട് കുഴപ്പം, അത് ശരിയാണെന്ന് ശരിയാണെന്ന് ഞാൻ പറയുന്നത് കുഴപ്പമാണ്. അവർ അത് കുറഞ്ഞ് പറയട്ടെ. ടി സി ജോർജ് രണ്ട് പക്ഷത്തും ഇല്ല, എന്നിട്ട് ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയുടെ പ്രശ്നം. അതാണ് ഞാൻ മനസ്സിലാക്കാത്തത്. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഈ പോക്ക് ഗുണകരമല്ല. പിണറായി ഞാൻ ഇപ്പൊ സാമ്രാജ്യ ശക്തിക്കെതിരെ പോരാട്ടം നടത്തുന്ന പിണറായി വിജയൻ അമേരിക്ക പോയിരിക്കുകയാണ് ചികിത്സിക്കാൻ. എന്താ ന്യായം? അമേരിക്കൻ സാമ്രാജ്യത്തിന് എപ്പോഴും പോരാട്ടം, അവിടെ പോയി ശക്തി സംഭരിക്കാൻ പോയിരിക്കും. ഇപ്പോഴും കോടിയേരി കോടിയേരി അത് തന്നെ. ഇതൊക്കെ വളരെ മോശം ഇടപാടല്ലേ. ഞാൻ കേട്ടോ ഒരു ഉദാഹരണം,
കഴിഞ്ഞ തവണ ഇങ്ങനെ പോയി ആ ആശുപത്രി 7 മിനിറ്റാണ് നിന്നത്. ഇവിടുന്ന് അമേരിക്കയിൽ പോയിട്ട് 7 മിനിറ്റ് ആശുപത്രി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം കൂടെ അവിടെ താമസിച്ചതിനെല്ലാം കൂടെ ഭാര്യ ഇപ്പോഴും ചൊല്ലി നടന്നു. എന്നിട്ട് പ്ലെയിനേക്ക് അറബിൻ രാജ്യത്ത് അവിടെ മുഴുവൻ കറങ്ങി. യൂസഫിനെയും കൂട്ടത്തിലുണ്ടായിരുന്നു തിരിച്ചു. ഇതുവരെ എന്നെ ഉണ്ടായി എത്ര ലക്ഷം രൂപ നമുക്ക് നഷ്ടപ്പെട്ടു. ഇതൊരു മുഖ്യമന്ത്രി ചെയ്യുന്ന പരിപാടിയാണ്. ഇതുപോലെ കടം കയറിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് ശമ്പളം കൊടുക്കാൻ കാര്യത്തിലാണ് കടം 3000 കൂടി ചോദിച്ചുകൊണ്ട് നടക്കുക. ആ ഗവൺമെന്റാണ് ഇത് ചെയ്യുന്നത്. ഇത്ര അസഹിഷ്ണുത നിറഞ്ഞ ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഇത്ര ധൈര്യവും താങ്കൾ സംസാരിക്കുന്നത്. ഭയം തോന്നുന്നുണ്ട് എപ്പോഴും. ഭയം ഇതേ കളിയാക്കുന്നത് എങ്ങനെയായി വിൽപ്പോർവിനെ ഞാന് ജനിച്ചത്? ഞാൻ കുറച്ച് വളരെ മാന്യനായിരുന്നു. എന്നെ പോലൊന്നും അല്ല, എല്ലാവരും അംഗീകാരമുണ്ട്. വലിയ ഒരു മനുഷ്യൻ, ഒരു രാഷ്ട്രീയമില്ല, സ്വന്തം കുടുംബം കൂടി ജീവിച്ച മനുഷ്യനാണ്. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യന്റെ മകനെ എന്നെ നല്ല സുഖലോലവനായിട്ടാണ് വളർത്തിയത്. ഈ ആനപ്പുറത്ത് കയറി പള്ളിക്കൂടി പോയിട്ടുള്ള വല്ലവരുമാണ് ഞാനല്ലാതെ. ഭീമനാരെ നമ്മളല്ല, ചേലി ഏട്ടന്റെ ആരെയാണ്. ഭീമൻ ആന വളർത്തിയ വാനം പാടി പാലാട്ട് പോകുമ്പോൾ അതിനകത്ത് അഭിനയിച്ച സിനിമ ആന ഭീമനാണ്. ഞാൻ എന്റെ പുറത്ത് ഒരു പെട്ടകുടൽ നടന്നു. അത് ഞാനന്ന് 9 പഠിക്കുക. ആനയുടെ പുറത്ത് ഞാടി കയറുക, ആനയുടെ വാനം പിടിച്ച് ഇറങ്ങുക, പുറകിൽ കൂടെ നിന്നെ കൂടെ കയറുക. ഇത് സാറിനുള്ള ജീവിതം ഞാനിതൊക്കെ ആനകളിൽ ഞാൻ നടക്കുക. ഞാൻ തന്നെ ഈരാട്ടോട്ടേക്ക് പോകും, മാനപ്പുറത്ത് കയറി ആനപ്പുറത്ത് തന്നെ തിരിച്ചു വരും. ചോദിച്ചു പഴയ ആളുകളോട് ചോദിച്ചറിയാം. എനിക്ക് പേടി സാറ് പിള്ളേർക്ക് ആരെ അടുത്ത് പോകാൻ പേടിയാ, എനിക്ക് ഒരു പേടിയില്ല. ഇപ്പോഴും ഈ കൃത്യമായ ബോധ്യത്തോടെ ഉറച്ച സ്റ്റാറ്റിസ്റ്റിക്സിലും തന്നെയാണോ ഈ കാര്യങ്ങളിലൊക്കെ? 100% ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം സമൂഹത്തെ അപമാനിക്കാൻ ഞാനില്ല. ആ തെറ്റിദ്ധാരണ ഇവർ മാറ്റണം. പക്ഷേ തീവ്രവാദ പ്രസ്ഥാനം വളർന്നു വരാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന് ആലോചിക്കണം. ഇനി ഈയിടെ ഏറ്റവും വലിയ 10-17 ഒരുമിച്ച് തൂക്കാൻ വിളിച്ചു കോടതി ബോംബ് സ്ഫോടനം. ആയി തൂക്കാൻ വിളിക്കേണ്ട 3 പേര് മലയാളികൾ അതറിയാവും. എന്തൊരു സങ്കടകരമാണ് നമുക്ക്. ആ 3 പേരിൽ 2 പേര് ഷെബിലിയും ഷാദിലിയും ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിൽ നിന്ന്. ഞാൻ കണ്ടോണ്ടിരുന്ന എന്റെ മക്കളെപ്പോഴും ഞാൻ കാണുന്ന പിള്ളേരാണത്. 50-52 വയസ്സ് കാണും. ഒന്ന് ആലോചിച്ചവരെ ആപ്പ അധ്യാപകനാണ്. അവരെയൊക്കെ തൂക്കുക എന്ന് പറഞ്ഞെനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അത് അതൊക്കെ കാരണം ഞാനിത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഹൈന്ദവ വർഗീയത ഇതിന്റെ ഒരു മറവിലാണ് ഞാനോട് വരാൻ വിളിച്ചോ. ഈ ഒരു സാഹചര്യത്തിൽ ഹൈന്ദവ വർഗീയതയും ഇതിനൊപ്പം വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. ഹൈന്ദവ വൈകീതയല്ലല്ലോ, ഹൈന്ദവ വർഗീയത വളരുന്നില്ല. ഹൈന്ദവ വികാരം ഹൈന്ദവിനുണ്ടാവും, കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇതുപോലെ കോർണർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായ ഹൈന്ദവന് അവന്റെ വികാരം ഉണ്ടാവണേ, നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തും? എങ്കിലും അവര് സഹിഷ്ണുതയിലാണല്ലോ. എന്നിട്ടും അവർ സംഘർഷത്തിന് പോകുന്നില്ല. അവർക്കിട്ട് കൊടുത്താൽ അവർ കൊടുക്കുന്നു ഇപ്പോഴും. അല്ലാതെ അവര് ഇവിടത്തെ മഴക്കൊണ്ടാക്കുന്നില്ല. ഈ ബോധ്യം എന്തുകൊണ്ട് ക്രൈസ്തവ സമുദായം മനസ്സിലാക്കുന്നില്ല? ഭയമായിരിക്കും. അല്ല എന്തെങ്കിലും കുടിയേറ്റം ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ടും പോവാണ്, ഇനി അടുത്ത തലമുറ ഇവിടെ ഞങ്ങളുടെ ജാതി കാണുകയല്ല, ആ ചിന്തയാണോ? എനിക്ക് സംശയം. എനിക്ക് കൃത്യമായ മറ്റൊന്നും കൃത്യമല്ല. അമേരിക്ക ഇംഗ്ലണ്ടും ഒക്കെ ജർമ്മനിക്ക് ആളെ കയറ്റി വിടും, പിള്ളേരെ കയറ്റി വിടുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ കാലം ഞങ്ങളുടെ കാലം കഴിഞ്ഞ് ഇവിടെ ഇത് വേണ്ടെന്ന് വല്ല അവർക്ക് തോന്നണമെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും പിതാക്കന്മാരുണ്ടായിട്ട് ഈ മാതാപിതാവിന് മാത്രമേ തുറന്നു പറയാനുള്ള തന്റെ ഉണ്ടായുള്ളൂ. അത് ഈ പിതാക്കന്മാരൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിങ്ങനെ പോയാൽ സഭ എവിടെ പോയി നിൽക്കും, സമൂഹം നിൽക്കുന്ന അവരെ ആലോചിച്ച് അവർക്കും ഉള്ള. പക്ഷെ ആ ഒരു സാഹചര്യത്തിലും പിതാവിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ സമുദായം ഒന്നാകെ അങ്ങോട്ട് കടന്നു വന്നില്ലെന്നുള്ളതല്ലേ വസ്തു. എനിക്ക് വലിയ മനപ്രയാസമില്ല, ഞാൻ മാത്രമല്ലേ വന്നത്. പക്ഷെ പിന്നീട് പതുക്കെ പതുക്കെ കാസ കെവിൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ട്രോങ് ആയിട്ട് വന്നു. പിന്നെ നമ്മുടെ പല മേഖലയിലും ആളുകൾ വന്നു കേട്ടോ. പല ബിഷപ്പുമാരും പിന്നെ വന്നു. ഇപ്പം ഒരുമാതിരി എല്ലാ ബിഷപ്പുമാരും തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം പിന്നെ കഴിവിന്റെ കാര്യത്തിൽ ഓരോരുത്തർ ഓരോ രീതിയല്ല, എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരല്ലല്ലോ, കുറ്റം പറയാം. പക്ഷെ വിശ്വാസികള് ഇങ്ങനെ എനിക്കെന്നാ കിട്ടും നോക്കി ഇരിക്കുക, ഒന്നും കിട്ടുകയെന്ന് കാണുമ്പോൾ വള്ളത്തിൽ പോകാൻ പോകും. അതവരെ അറിഞ്ഞിരുന്ന അവർക്ക് കിട്ടും. ഈ കേസിന്റെ തന്നെ ഇനിയിപ്പോ അടുത്ത ഒരു ചിത്രം നടപടികൾ എന്തെങ്കിലും ഉണ്ടാവോ? ജാമ്യം കിട്ടി? ജാമ്യം ഇനിയൊന്നുമില്ല, ഒന്നും ഉണ്ടായി കേരളത്തിരിക്കട്ടെ.
എത്ര കേസിമാർ അടക്കുന്നുണ്ട്? എന്താണ് ഒരു കേസ് കേട്ടോ? തിരുവനന്തപുരത്ത് ഞാൻ ഇരിക്കുന്ന എനിക്ക് ഒരു അമ്മനെ കൊണ്ട് വെച്ച് ചായ കൊണ്ടു, ചായ കൊണ്ടുവന്നവൻ കൊണ്ട ചായ വെച്ചപ്പം ചായ അല്ല കൊണ്ടുവന്നേ, ചോറാവും. ഞാൻ നിങ്ങൾ ചായ കട കൊണ്ടിടാൻ പറഞ്ഞു. അവർ അറിഞ്ഞു പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ചായ കൊണ്ടു വന്നു. ഞാൻ ചായ മേടിച്ചു കുടിച്ചു. അവൻ ചായ സന്നിക്ക് കൊടുക്കുകയായിരുന്നു. ഇവനും കൂടെ പോകും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം കാന്റീനിന്ന് സാറേ ചായ കൊടുത്ത തന്നവൻ അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലല്ലോ. അവനോട് വന്ന് സാറവനെ തല്ലി നോക്കി പറഞ്ഞു. ഞാൻ അവനെ തള്ളേണ്ട കാര്യം എന്താ? ഒരാവശ്യമില്ലല്ലോ. അല്ല ഊണ് കൊണ്ടുവന്നേ. ഞാൻ ഊണ് കൊണ്ടാകാൻ ആദ്യം പറഞ്ഞു എനിക്കിത് വേണ്ട. ഞാൻ ഊണ് വെച്ചപ്പോൾ പറഞ്ഞില്ലോടാന്ന് പറഞ്ഞു. അവൻ തിരിച്ചു കൊണ്ടുവന്ന് കേട്ടാന്ന് പറഞ്ഞു. എന്നാൽ അതിങ്ങോട്ട് എത്തിയിട്ടുമില്ല, അവനെയും കാണുന്നില്ല. ഞാൻ അവിടെ വാതിൽ വന്നിരിക്കുമ്പോൾ ഊണല്ല അങ്ങടെ വാതിൽ. ഞാൻ വിളിച്ച അവിടെ ഇത് ഊണെല്ലാം കുടിക്കുന്നു എടുത്തോണ്ട് പോകുന്നത് അവൻ വന്ന് എടുത്തു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണം. ഇവിടെ മൊഴി തന്നിരിക്കുന്നു സാറിന്. താങ്ക് യു. അമ്മ സോറി, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അവനെയും കൊണ്ട് സി ഐ വന്നതിന് ശേഷം സി ഐ ചോദിച്ചു എങ്ങനെയാ നിന്നെ ഇവിടെ നിന്ന് എന്നെ തല്ലി എവിടെ നിന്ന് എങ്ങനെ തല്ലിയെന്ന്. ഞാൻ കഥയിൽ ഇരിക്കും. പുള്ളി അവിടെ ഒറ്റ ചാട്ടമായിരുന്നു. ഞാൻ എങ്ങനെ ഞാൻ മേച്ചപ്പോൾ അവിടെ ചെയ്തു. ഈ എന്നോടെ പറയാതാ സീതന. പക്ഷെ കേസ് ഇങ്ങനെ ഒരു 10 ദിവസം കൊണ്ട് വന്നിട്ടോ എല്ലാം പോയി. ഒന്നും എനിക്ക് ഇപ്പം ഒന്നിനും ശിക്ഷ കിട്ടിയില്ല. കാരണം കുറ്റം ചെയ്തിട്ടില്ല. അതെങ്ങനെ ശിക്ഷ? ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു വിവരത്തിന്റെ പേരിൽ അസഹിഷ്ണുത പുലർത്തുന്ന ഒരു സമൂഹത്തോടെ സാറിന് എന്നാ പറയാം? നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക, കാര്യങ്ങൾ നോക്കുക, ബോധ്യപ്പെടുക, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. പിന്നെ മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങരുത്. ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്ത് വീണ്ടും മാന്യത എന്ന് പറഞ്ഞ പത്രങ്ങൾ ചാനലല്ലേ മുഴുവൻ. ഇന്നലെ ചാനൽ വിചാരണയല്ലായിരുന്നു. എന്നെ തൂക്കാൻ വിളിക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ ജാമ്യം കിട്ടാതെ ജയിലേക്ക് പോകുന്നു. ജയിലിന്റെ പടം കാണിക്കും. ഇന്നെ ജയിലിലേക്ക് ചാനൽ കാണിച്ചോണ്ടിരിക്കുക. അവിടെ ചെന്നാൽ കിട്ടുന്ന ഇങ്ങനെ സൗകര്യം എന്താ വെച്ചാൽ ഗോതമ്പുണ്ടാണ്. ആ ഗോതമ്പുണ്ടയുടെ പടം കാണിക്കുന്നു. ഞാൻ നിന്നെ പോകുന്നു ഗോതമ്പുണ്ടി. എനിക്ക് ഇത് വെക്കുന്ന ഇവനൊക്കെ ബോധമുണ്ട്. ഈ ലൗജിഹാദ് വിഷയത്തിൽ പോലും പച്ചയാളെ യാഥാർത്ഥ്യം കൃത്യമായിട്ടുണ്ടായിട്ടും എന്താണ് ഈ സമൂഹം ഉടനകത്ത് എന്നു വെച്ചാൽ സമൂഹത്തിന് അവരവരുടെ കാര്യം അത് നമുക്കും കിട്ടണം പണം അത്ര കാര്യം അനന്തരം എന്താ എന്താ വന്നാലും എനിക്ക് വരുന്നത് ഞാൻ ഇതേപടി കാണും. പിന്നെ ചിലപ്പം നാളെ വരെ മരിച്ചു പോകുമ്പോൾ ഒരു പക്ഷേ ആയുസ് അതെപ്പോ മരിക്കുന്നു മരിക്കുന്ന ഞാൻ ഇങ്ങനെ പോകും. മരിച്ചാൽ ആ മരിച്ചാൽ മകൻ എന്റെ ഞാൻ ദൗത്യം ഏറ്റെടുക്കണം എന്ന് എന്റെ ആഗ്രഹം. അവര് ദൗര്യമുള്ള ചെയ്യട്ടെ. ഞാൻ അത്രയും പറയുന്നു.